ഹലോ, ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഈ ഒരു ഫ്രോക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. മെറ്റീരിയൽ നമ്മൾ നാലായിട്ടാണ് മടക്കേണ്ടത്. നമ്മൾ ആദ്യം ഇതുപോലൊരു മടക്ക് കൊടുക്കുക, അതിനുശേഷം ഇതേപോലൊരു മടക്ക് കൊടുക്കുക. നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് എടുക്കണം. മെഷർമെൻറ്റ് എടുക്കാനായിട്ട് ഇവിടെ ഷോൾഡറിൻ്റെ ഇവിടെ ഞാനൊരു 4.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. 4.5 നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്യാം. ആം ഹോൾ നമ്മളൊരു 5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ആം ഹോൾ മാർക്ക് ഇതേപോലെ വരച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ഭാഗത്ത് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഏറ്റവും താഴെ കണ്ടിട്ട് ഒരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് യോക്കിൻ്റെ ഒരു മെഷർമെൻറ്റാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു മെഷർമെൻറ്റിൽ തയ്ക്കുന്ന ഡ്രസ്സ് നമുക്കൊരു 1.5 വയസ്സ് അല്ലെങ്കിൽ 2 വയസ്സ് പ്രായമായിട്ടുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റുന്നതാണ്. ആം ഹോളിൻ്റെ ഇവിടെ ഇതേപോലെ തന്നെ കുഴിച്ചൊന്ന് വരച്ച് കൊടുക്കുക. നമുക്കത് കട്ട് ചെയ്തെടുക്കാം. പിന്നെ അതിന് വേണ്ടിയിട്ട് ലൈനിങ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ലൈനിങ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈനിങ് ഇതേപോലെ എടുത്തിട്ട് 4 ആയിട്ട് മടക്കുക. ഇപ്പോൾ നമ്മൾ മുന്നേ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പീസിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ഇങ്ങനെ വരച്ചെടുത്തിട്ട് അത് വെട്ടി കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. യോ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ലൈനിങ് ഇതേപോലെ വെച്ചിട്ട് അതിന് മുകളിലോട്ട് മെറ്റീരിയൽ വെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മെറ്റീരിയൽ വെക്കുമ്പോൾ നല്ലപ്പോഴും ഉള്ളിലോട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ലൈനിങ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ ബോർഡറിലൂടെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. സ്റ്റിച്ച് ചെയ്തതിനു ശേഷം നമ്മളിതിനെ മറച്ചിട്ട് കൊടുക്കണം. മറച്ചിട്ട് കൊടുക്കുമ്പോൾ ഇതേപോലെയാണ് വരിക. നമുക്കിതിൻ്റെ അരിത്ത് കൂടെ ഒന്നും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ നമ്മൾ മറച്ചിട്ടിട്ട് നല്ല സ്റ്റിഫായിട്ടിരിക്കാനായിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അയൺ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് അത് സ്റ്റിച്ച് എടുക്കാനായിട്ട് പറ്റും. അടുത്ത പീസും ഇതേപോലെ ലൈനിങ് അറ്റാച്ച് ചെയ്തതിനു ശേഷം മറച്ചിട്ട് കൊടുക്കുക. മറച്ചിട്ട് കൊടുക്കുമ്പോൾ ഇതേപോലെ കോർണേഴ്സൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ ഈ കോർണേഴ്സൊക്കെ ഒന്ന് അങ്ങനെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിൻറ്റായിട്ട് എന്തെങ്കിലും കൊണ്ട് അങ്ങനെ കുത്തി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഭംഗിയിൽ അങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഞാനിവിടെ കത്രികയുടെ തുമ്പ് വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ് ചെയ്യുക. കത്രിക യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം യൂസ് ചെയ്യാനായിട്ട്, കാരണം അത് കീറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കത്രിക കൊണ്ട് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. കുറച്ചും കൂടി ഈസി ആയിട്ട് അല്ലെങ്കിൽ സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഈർക്കിൽ വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതേപോലെ നന്നായിട്ട് അയൺ ചെയ്തെടുക്കുക. ഇതിൻ്റെ സൈഡ് കൂടെ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കണം. ഇനി നമുക്ക് അടിയിലോട്ടുള്ള പൂഷൻ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള വീതി എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം പ്ലീറ്റ്സ് വേണം, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള തുണി എടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്. ഇനിയുടെ ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കണം. എത്രത്തോളം ഇറക്കമാണ് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ലെങ്ത്താണ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ ഞാനൊരു 9 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ലെങ്ത്ത് അടയാളപ്പെടുത്തി കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ സ്റ്റിച്ച് കൊടുക്കുക. അങ്ങനെ സ്റ്റിച്ചിന് ശേഷം ലൈനിങ്ങും ഇതേപോലെ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി സ്കേർട്ടിൻ്റെ പോർഷനും യോക്കിൻ്റെ പോർഷനും നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്കേർട്ടിൻ്റെ പോർഷൻ ഇങ്ങനെ വെച്ചതിന് ശേഷം അതിന് മുകളിലോട്ട് ഇതേപോലെ വേണം യോക്ക് പോർഷൻ വെക്കാനായിട്ട് നമുക്ക് സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് എടുക്കേണ്ടത്. ഇതേപോലെ തന്നെ 2 സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇതേപോലെ വെച്ചതിന് ശേഷം സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കുക. 2 സൈഡും ഇതേപോലെ സൈഡ് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. ഞാൻ എൻ്റെ താഴെ കസവൻ്റെ ഒരു ലേസും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് സ്ലീവ് ഇല്ലാത്തൊരു ഡ്രസ്സായതുകൊണ്ട് തന്നെ കിട്ട് വെക്കുന്നതിന് പറഞ്ഞാൽ ഇതേപോലെ ഒന്നാണ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. കണ്ടിന്യൂ ബോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓണത്തിനൊക്കെ കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രസ്സാണത്. അപ്പോൾ വളരെ ഈസിയായിട്ട് സ്റ്റിച്ച് എടുക്കാൻ പറ്റുന്ന കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു, യൂസ്ഫുള്ളായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.